ക്രിസ്തുമസ് അവധി ദിവസങ്ങൾ തുടങ്ങി സന്നിധാനത്ത് വലിയ ഭക്തജന തിരക്കാണ് പ്രതീക്ഷിക്കുന്നത്. നമ്മുടെ ഒപ്പം എസ് ഒ സുദർശൻ IAS IPS ചേരുന്നു. സാർ, എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ തിരക്ക് മുൻനിർത്തി നമ്മൾ ചെയ്യുന്നത്? ഈ സീസണിലെ ശബരിമല എത്തിച്ചേർന്ന ഭക്തർക്ക് സുഗമമായിട്ടുള്ള ദർശനം സാധ്യമാക്കുന്നതിന് വേണ്ടി വിപുലമായിട്ടുള്ള പോലീസ് സജ്ജീകരണങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. 10 DYS മാരുടെ കീഴിൽ 30 ഇൻസ്പെക്ടേഴ്സിൻ്റെ കീഴിലായിട്ട് ഏതാണ്ട് 1400 പോലീസ് ഉദ്യോഗസ്ഥരാണ് ഇവിടെ ഈ ഡ്യൂട്ടി നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് സ്ത്രീകളുടെയും കുട്ടികളുടെയും പ്രാതിനിധ്യം അല്ലെങ്കിൽ അവരുടെ എണ്ണത്തിലെയും ക്രമാതീതമായിട്ടുള്ള വർധന ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് പ്രത്യേക പരിഗണന നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്യൂകളും നിർദ്ദേശങ്ങളും പോലീസ് ഉദ്യോഗസ്ഥർക്ക് നൽകിയിട്ടുണ്ട്. നമ്മളൊരു വെല്ലുവിളി എന്താണ് പ്രധാനമായിട്ടും? അല്ല, ഇപ്പോൾ 1 മണിക്കൂറിൽ ഏതാണ്ട് 4000-4200 പേരാണ് 18-ാം മണി കയറി വരുന്നത്. പക്ഷേ അങ്ങനെ നോക്കുകയാണെങ്കിൽ 85,000-90,000 പേരാണ് ശബരിമലയിൽ സുഗമമായിട്ടുള്ള ദർശനത്തിനുള്ള ചാൻസ് ഉള്ളത്. പക്ഷേ അതിൽ കൂടുതലുള്ള ഒരു വലിയ ഭക്തജന തിരക്കുണ്ടാകുമ്പോൾ അത്രയും സമയം നമുക്ക് ആളുകളെ തടം നിർത്തിക്കൊണ്ട് അവർക്ക് ക്രമീകരണം ഏർപ്പെടുത്തുന്നതിനുള്ള, അതാണ് അതിൻ്റെ പോലീസിനുള്ള ഒരു ടാസ്ക്. ശരിക്കും ബുക്ക് ചെയ്തതിനേക്കാൾ ആളുകൾ വരുന്നുണ്ടോ? ഇല്ല, അതിൻ്റെ കണക്ക് നമുക്ക് കൃത്യമായിട്ട് അങ്ങനെ പറയുന്നതിൽ പറയാൻ സാധിക്കില്ല. പക്ഷേ എന്തായാലും സന്നിധാനം 18-ാം മണി ചവിട്ടി കയറിയതിന് ശേഷം പോലീസ് ഉദ്യോഗസ്ഥരെ മാനുവലായിട്ട് ഇവിടുന്ന് ഒരു കണക്കെടുക്കുന്നുണ്ട്. അത് ഒരു വലിയ എററില്ലാത്തൊരു കണക്കാണ്. അതനുസരിച്ച് ഇന്നലെ 91,000 ആളുകൾ ഭക്തരാണ് ശബരിമലയിൽ. അതിൻ്റെ തലേദിവസം 97,000 പേര് ഇവിടെ ദർശനം. ആ സമയത്തും 1000-ക്കണക്കിന് ആളുകൾ ശബരിമലയിൽ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. മരക്കൂട്ടത്തിന് ഇങ്ങോട്ട് നിയന്ത്രണങ്ങളുണ്ട്, അത് എല്ലാ തവണയും നമ്മൾ ക്യൂ കോംപ്ലക്സുകളുള്ള സൗകര്യങ്ങളുണ്ട്. അതിന് താഴത്തേക്ക് നീളുമ്പോൾ അവിടെ കൂടുതൽ പോലീസിനെ നിയോഗിക്കുകയും അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഒരുക്കുകയും ചെയ്യുന്നുണ്ട്. അല്ല, മരക്കൂട്ടത്തിന് താഴെ നമുക്ക് അത്തരം നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്താൻ സാധിക്കുന്നില്ല. ഗവൺമെൻറ്റിൻ്റെ ഹൈക്കോടതി നിർദ്ദേശം ഉണ്ട്. അത് മാത്രമല്ല, അവിടെ സ്റ്റീപ്പായിട്ടുള്ള ടെറൈനാണ്, അവിടെ നമുക്ക് അത്ര അങ്ങനത്തരം സാഹചര്യങ്ങൾ നിലവിലില്ല. പമ്പയിൽ കൂടുതൽ നിയന്ത്രണം ഏർപ്പെടുത്തുമോ തിരക്ക് കൂടിയ സാഹചര്യത്തിൽ? അത്തരം സാഹചര്യം കൂടിയാണെങ്കിൽ പമ്പ സ്പെഷ്യൽ ഓഫീസറും നിലയ്ക്കൽ സ്പെഷ്യൽ ഓഫീസറും ഒക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട്, കോട്ടയം പത്തനംതിട്ട SPമാരൊക്കെ ആയിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതിൻ്റെ നിയന്ത്രണങ്ങളെ പ്രതികരിക്കുന്നത്. അതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഏറ്റവും വിമർശനം ഉണ്ടായത് ഈ നിലയ്ക്കലെത്തുന്നതിന് മുൻപ് വഴിയരികിൽ വാഹനങ്ങൾ പിടിച്ചിട്ടതിൻ്റെ പ്രശ്നമായിരുന്നു. ഇത്തവണ തിരക്ക് കൂടുമ്പോൾ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമോ, അതോ വാഹനങ്ങൾ എവിടെ വെച്ചാവും നിയന്ത്രിക്കുക? അല്ല, അത്തരം സാഹചര്യങ്ങളിലാണെങ്കിൽ ഭക്തന്മാർക്ക് സുരക്ഷിതമായിട്ട് അവർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റാവുന്ന ഇടത്താവളങ്ങൾ നമ്മൾ ഓൾറെഡി കണ്ടെത്തിയിട്ടുണ്ട്. അത്തരം സ്ഥലങ്ങളിൽ പിന്നെ ഡീറ്റെയിൻ ചെയ്യാനായിരിക്കും പോലീസ് നൽകുന്ന നിർദ്ദേശം. അയ്യപ്പന്മാർക്ക് സൗകര്യങ്ങളൊക്കെ ഉള്ള സ്ഥലത്ത് ഡീറ്റെയിൻ ചെയ്ത് തിരക്കിന് അനുസരിച്ച്, അതെ, അവർക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് റെസ്റ്റ് ചെയ്യാനൊക്കെ സൗകര്യമുള്ള സ്ഥലങ്ങളിൽ മാത്രമേ അവരെ അങ്ങനെ വരികയാണെങ്കിൽ, ആ സാഹചര്യം വരികയാണെങ്കിൽ ഇവിടെ പൂജയ്ക്ക് കൂടുതൽ ഫോഴ്സ് ഡിപ്ലോയ് ചെയ്യുന്നൊരു കാര്യം ആലോചനയിലുണ്ടെന്ന് പറഞ്ഞു. എന്തെങ്കിലും തീരുമാനം? അല്ല, ഇപ്പോൾ അടുത്ത ദിവസം തന്നെ 100 റിക്രൂട്ട്സിനെ ഇവിടെ നമ്മളെ സഹായിക്കുന്നതിന് വേണ്ടി എത്തിച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉള്ള സ്ട്രെങ്ത് വെച്ച് നമുക്ക് മാനേജ് ചെയ്യുന്ന സിറ്റുവേഷനാണ് ഇപ്പോൾ. മുന്നോട്ടുള്ള കർപ്പൂരാഴി പോലീസിൻ്റെ എന്താണല്ലോ അല്ലേ? അല്ല, പിന്നെ പോലീസ് ഒരു എല്ലാ കലാകാലങ്ങളായിട്ട് ചെയ്യുന്ന വരുന്ന ഒരു ചടങ്ങ് എന്നുള്ള രീതിയിൽ നിർവഹിച്ചു വരുന്നതാണ്. എന്തെങ്കിലും അയ്യപ്പന്മാരോട് സന്ദേശം നൽകാനുണ്ടോ വരുന്ന അയ്യപ്പന്മാരോട്? അല്ല, തിരക്ക് നിയന്ത്രിക്കുന്നതിൽ പോലീസിനോടൊപ്പം സഹകരിക്കേണ്ടത് അയ്യപ്പന്മാരാണ്. പോലീസിൻ്റെ നിർദ്ദേശങ്ങൾ കൃത്യമായിട്ട് അവർ സഹകരിക്കുകയാണെങ്കിൽ, പാലിക്കുകയാണെങ്കിൽ അത് വളരെ നല്ല രീതിയിൽ അയ്യപ്പന്മാർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം മുന്നിൽ കണ്ടു തന്നെ വേണം വരാൻ അല്ലേ? അതെ, തിരക്കുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. തിരക്ക് മുന്നിൽ കണ്ടു തന്നെ വേണം വരാൻ, പോലീസിൻ്റെ നിർദ്ദേശങ്ങളോട് സഹകരിക്കണം. സന്നിധാനത്ത് തിരക്കേറി വരുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് സുദർശൻ IPS നമ്മുടെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചത്. KP സന്ദേശനൊപ്പം CV അനുമോദ്, News 18.